സംസ്ഥാനത്ത് വീണ്ടും ശൈശവ വിവാഹം. 15 വയസ്സുകാരിയെ 47-കാരന് വിവാഹം കഴിച്ചു നൽകി. ഇടമലക്കുടിയിലാണ് സംഭവം. പ്രിൻസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ് പുരോഗമന സമൂഹത്തിന് തീർത്തും അപമാനമായ നാണക്കേടായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. വളരെ ക്രൂരവും അതോടൊപ്പം തന്നെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വളരെ ഖേദകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇടമലക്കുടിയിൽ ആദിവാസി ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ വീണ്ടും ശൈശവ വിവാഹം നടന്നിരിക്കുന്നു. ഒരു മാസം മുമ്പാണ് 15 വയസ്സുകാരിയായ പെൺകുട്ടിയെ 47-കാരനായ കണ്ടത്തിക്കുടി സ്വദേശി ഇടമലക്കുടി കണ്ടത്തിക്കുടി സ്വദേശിക്ക് വിവാഹം ചെയ്തു നൽകിയത്. ഈ വിവരം അറിയുകയും തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ആദ്യം രേഖ പ്രകാരം പെൺകുട്ടിയുടെ ജനനം നടന്നത് 2007-ലാണെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതായത് പെൺകുട്ടിക്ക് 15 വയസ്സ് കിട്ടതേ ഉള്ളൂ. ഒരു മാസം മുമ്പ് വിവാഹം നടന്നു. ഈ പെൺകുട്ടി ഈ വിവാഹം മലയാളികളോട് ആവശ്യപ്പെട്ട CWC കോടതി. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യും. സമീപിച്ചിട്ടുണ്ട്. ഒപ്പം പെൺകുട്ടിയെ വീട്ടിലെത്താൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് വീട്ടിലൊപ്പം വൈദ്യ പരിശോധനകൾ നടത്തുകയും പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇടുക്കിയിലെ തോട്ടം മേഖലകൾക്കെതിരീകരിച്ചും ആദിവാസി മേഖലകൾക്കെതിരീകരിച്ചും ഈ ശൈശവ വിവാഹങ്ങളും ബാലവേലയും ഒക്കെ നടക്കുന്നതായി മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനകീയ പോലീസ് സ്റ്റേഷനും പരിധിയിൽ മാത്രം ഏറെ ശൈശവ വിവാഹം നടന്നതായി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. അപ്പം ഈ തമിഴ് തൊട്ടത്തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലകളിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസ പാതി വഴിയിൽ അവസാനിപ്പിക്കുകയും വിവാഹം നടത്തുന്നതായ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. പലരെയും തമിഴ്നാട്ടിലേക്ക് അയച്ചിട്ടാണ് വിവാഹം നടത്തുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും തോട്ടം മേഖലകളും ഗോത്ര ജനതയിൽ നടന്ന കൽപ്പുന്നതായാണ് കണ്ടെത്തൽ. ആര്യ പ്രിൻസ്, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ, അത് ഈ വിഷയത്തിൽ എങ്ങനെയാണ്? നിയമ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോടതിയെ സമീപിക്കുകയും ഈ വിവാഹം അസാധുവാക്കാൻ ആവശ്യമുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയൊപ്പം പോലീസുകളുടെ ഈ പെൺകുട്ടിയെ വീട്ടിലെടുക്കാനുള്ള നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 47-കാരനത്തുള്ള ഒപ്പമാണ് പെൺകുട്ടി നിലവിൽ കഴിയുന്നത്. വീണ്ടെടുത്ത സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആര്യ ഇപ്പോൾ CWC പ്രതിനിധി ജയശീലൻ പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയശീലൻ, നമുക്ക് വളരെ ഖേദകരമായിട്ടുള്ള അതോടൊപ്പം തന്നെ അപമാനമുണ്ടാക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒന്നാകെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ശൈശവ വിവാഹം. അത് ഇടുക്കി ഇടമലക്കുടിയിൽ സംഭവിച്ചിരിക്കുന്നു. 15 വയസ്സുകാരിയെ 47-കാരനാണ് വിവാഹം കഴിച്ച് നൽകിയിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തായാലും സ്വീകരിച്ചേ മതിയാവൂ. അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഇടപെടൽ, മുന്നോട്ടുള്ള പോക്ക് ഒക്കെ? തീർച്ചയായും വളരെ ഗൗരവമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. നമ്മൾ ഇപ്പം CWC ഓർഡർ അനുസരിച്ച് പോലീസ് ഈ കുട്ടി മറ്റേ 47-കാരന് കൊടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ലിവിംഗ് ടുഗദർ ആയിരിക്കും. അപ്പൊ പോക്സോ കേസോ ഉറപ്പായിട്ടുണ്ടാകും. അപ്പൊ മെഡിക്കൽ എടുത്തിട്ട് റെസ്ക്യൂ ചെയ്ത് നമ്മൾ CWC ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി നിർത്താനായിട്ട് സ്ഥാപനം കൊടുത്ത് നമ്മുടെ CWC സംരക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഇഞ്ചക്ഷൻ, അതായത് ഈ അസാധുവാക്കാനായിട്ട് മറുപ്പിക്കാനായിട്ടുള്ള ഇത് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം ഇടയ്ക്ക് ചൈൽഡ് മാരേജ് ഒന്നും ആ ഇടമലക്കുടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. പക്ഷെ ഇപ്പോ അവിടെ അംഗൻവാടി വർക്കറുണ്ട്, പിന്നെ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസേഴ്സ് ഉണ്ട്, ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും വന്നിട്ട് ഇത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖേദകരമാണ്, വളരെ വിഷമിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇനി ഈ മറ്റേ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ്, പിന്നെ ഈ ചൈൽഡ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങൾ, പിന്നെ ഈ CDPO അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മൾ വലിയ അളവിൽ നമുക്ക് ഒരു ശരിക്കും ബോധവൽക്കരണം അവയർനെസ് ക്യാമ്പയിൻ നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഇടമലക്കുടിയിൽ ഇപ്പോൾ ഈ ഒരു വിവാഹം നടന്ന ആ ഒരു കുടുംബത്തിന് അടക്കം ഇതൊരു വലിയ സംഭവമായി അവർ കരുതണമെന്നില്ല. അത് എത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിനടക്കം കൃത്യമായ ബോധവൽക്കരണം നൽകുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളല്ലേ ഇനി വേണ്ടിവരിക? തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മളിപ്പം അടുത്ത സ്റ്റെപ്സ് വന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്.
ശരി, വളരെ നന്ദി ശ്രീ ജയശീലൻ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. സംസ്ഥാനത്ത് മറ്റൊരു ശൈശവ വിവാഹത്തിന്റെ വാർത്ത കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. 15 വയസ്സുകാരിയെ 47-കാരന് വിവാഹം കഴിച്ചു നൽകിയിരിക്കുന്നു. ഇടുക്കി ഇടമലക്കുടിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പ്രിൻസ് ആണ് മറ്റ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്.